ഇന്ന് ഏറ്റവും പ്രധാനമായി എടുത്തു പറയാനുള്ളത് ഇന്ന് പെൺമക്കളുടെ ദിനമാണ്. അതായത് ഒരു മകളായി ജനിക്കുക, ആ മകൾ ഒരു മകൾക്ക് ജന്മം കൊടുക്കുക, അങ്ങനെയുള്ള ഒരു ഡബിൾ ബൊനാൻസ എന്നെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഉണ്ട്. ഇന്ന് പെൺമക്കളുടെ ദിനമാണ്. പെൺമക്കളെ കൂടുതൽ ചേർത്ത് പിടിക്കേണ്ടതിൻ്റെ, അവരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഓരോ ഇത്തരത്തിലുള്ള ദിനവും. എല്ലാ ദിവസവും അവരുടേതാണ്, പക്ഷേ ഒരു ദിവസം നമ്മൾ കൃത്യമായി അത് പറഞ്ഞു തന്നെ പോകണം. ഇന്ന് പെൺമക്കളുടെ ദിനം. ഇന്ന് പെൺകുട്ടികളുടെ ദിനമാണ്. 2007 മുതലാണ് സെപ്റ്റംബറിലെ 4-ാം ഞായറാഴ്ച ദേശീയ തലത്തിൽ പെൺകുട്ടികളുടെ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. പെൺകുഞ്ഞുങ്ങൾക്ക് തുല്യ പരിഗണനയും സ്നേഹവും ലഭിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഈ ദിവസം വ്യക്തമാക്കുന്നു. അവ ഉറപ്പുവരുത്താൻ നമുക്ക് ഒറ്റക്കെട്ടായി നിലകൊള്ളാം. ഈ ദിവസത്തിൽ എല്ലാ പെൺകുട്ടികൾക്കും റിപ്പോർട്ടറിൻ്റെ ആശംസകൾ. സ്വാതന്ത്ര്യം നേടുന്ന കാലത്ത് ഇന്ത്യയിലെ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും അവസ്ഥ തീരെ മോശമായിരുന്നു. പെൺ ഭ്രൂണഹത്യയും ശൈശവ വിവാഹവും ഒക്കെ അതിൻ്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന കാലമായിരുന്നു അത്. ഇവയ്ക്ക് പുറമെ പോഷകാഹാരക്കുറവും മാനസികവും ശാരീരികവുമായ പീഡനങ്ങളും നേരിടേണ്ടി വരുന്ന സ്ഥിതിയും നിലനിന്നിരുന്നു. ഇന്നും പൂർണ്ണമായി ഈ പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഏറെ ദൂരം മുന്നിലേക്ക് സഞ്ചരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട അവസ്ഥയിൽ നിന്നും പെൺകുട്ടികൾ വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം കൈവരിക്കുന്ന നിലയിൽ സാമൂഹ്യ സ്ഥിതി മാറി. പേരന്റിംഗ് എന്നത് ഉത്തരവാദിത്തപ്പെട്ട ചുമതലയാണെന്ന് ചെറിയൊരു വിഭാഗമെങ്കിലും മനസ്സിലാക്കി തുടങ്ങി. മാതാപിതാക്കൾ പെൺകുട്ടികളുടെ ഉയർച്ചയ്ക്കായി എന്തൊക്കെ പിന്തുണ നൽകിയാലും അവരെ പിന്നിലേക്ക് വലിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ പുറത്തുണ്ട്. ആ സാഹചര്യം നിലനിൽക്കുമ്പോൾ ആ പിന്തുണ ലഭിക്കാത്ത പെൺകുട്ടികളുടെ ജീവിതം ഏറെ പ്രതിസന്ധികളിലൂടെ ആയിരിക്കും കടന്നുപോവുക. തുല്യതയുടെ പാഠങ്ങൾ കുട്ടികൾ പഠിക്കേണ്ടത് വീട്ടിൽ നിന്നാണെന്ന് മാതാപിതാക്കൾക്ക് ബോധ്യമുണ്ടാകണം. ഏത് പ്രതിസന്ധിയിലും കൈത്താങ്ങായി മാതാപിതാക്കൾ ഉണ്ടെന്ന വിശ്വാസം നൽകാൻ കഴിയണം. എന്തും തുറന്നു പറയാനുള്ള സൗഹൃദം അവരുമായി നിലനിർത്തണം. സർക്കാരുകൾക്കും സാമൂഹ്യനീതിയിൽ പെൺകുട്ടികൾക്ക് സുരക്ഷിതമായ ഭാവി ഒരുക്കാൻ ഏറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഈ ദിനം നമ്മുടെ പെൺകുട്ടികളെ ചേർത്ത് നിർത്താം. സമഭാവനയോടെ തുല്യതയുടെ സമൂഹം സൃഷ്ടിക്കാം. റിസർച്ച് ഡെസ്ക്, റിപ്പോർട്ടർ